നമസ്കാരം. അപ്പം ഞാൻ തിരിച്ച് ഇവിടെ ഈ കോസ്റ്റൽ ആൻഡ് മറൈൻ ബയോഡൈവേഴ്സിറ്റി സെൻറ്ററിൽ താനിലുള്ള ഇവിടെ എത്തിയിരിക്കുകയാണ്. എന്നെ അവർ വിളിച്ചു, എനിക്ക് ടിക്കറ്റ് അവൈലബിൾ ആണ്, എനിക്കൊരു ടിക്കറ്റ് കിട്ടി. അപ്പോൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഐ ആം സോ എക്സൈറ്റഡ് ബിക്കോസ് ഇറ്റ്സ് ഫ്ലെമിംഗോ സീസൺ ആൻഡ് ഐ ഗോണ്ട് സീ ദ മൈറ്റി ഫ്ലെമിംഗോസ് ഹിയർ. അപ്പോൾ പോയി കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരം ജെട്ടിലേക്ക് നടക്കണം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു ഹൈ ടൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, വെള്ളം കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് അത് ഉള്ളതെന്ന്. അപ്പം അങ്ങോട്ട് നടന്നു പോകാം. അപ്പോൾ നമ്മളിവിടെ നടന്ന് എത്തിയിരിക്കുകയാണ് ഈ ജെട്ടിയിലേക്ക്. ഇവിടെ നിന്നാണ് നമുക്ക് ബോട്ടിൽ പോവേണ്ടത്. ഒരു ബോട്ടിൽ 24 പേർക്കാണ് കയറാൻ പറ്റുക. രാവിലെ വന്നപ്പം ഇവിടെ ഒന്നും വെള്ളം ഉണ്ടായിരുന്നില്ല. ഇപ്പം ആവശ്യത്തിന് വെള്ളമുണ്ട്, ബോട്ട് ഓടിക്കാനുള്ള പരുവത്തിലായിട്ടുണ്ട്. അപ്പം ഈ ഫ്ലെമിംഗോസ് ഫാരി റൈഡ് ഞാൻ പറഞ്ഞു ഒരാൾക്ക് 330 ആണ്. നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യണം, എന്നാലും നിങ്ങൾക്ക് സീറ്റ് ഉണ്ടാവുള്ളൂ. ഒരു ബോട്ടിൽ 24 പേരും ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് പോകണമെങ്കിൽ നിങ്ങൾ സ്പീഡ് ബോട്ടുണ്ട്, 7 പേർക്ക് പോകുന്ന. അതിൽ നിങ്ങൾ 5000 പേ ചെയ്യണം. നേരത്തെ ബുക്ക് ചെയ്താലേ നിങ്ങൾക്ക് സീറ്റ് ഉണ്ടാവുള്ളൂ. സോ അത് നോക്കി ചെയ്യുക. അപ്പം നമ്മൾ ബോട്ടിൽ കയറിയിരിക്കുകയാണ്. എൻ്റെ കൂടെ കുറേ അധികം ആൾക്കാരുണ്ട്, അതായത് 24 പേരുണ്ട്. നമ്മളിപ്പോൾ ഇനിയും ഫ്ലെമിംഗോ സഫാരിക്കായിട്ട് ഇവിടെ നിന്ന് യാത്ര തുടങ്ങിയാണ്. അപ്പം പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കാണിക്കാം.
നാലര ആയിട്ട് കറക്റ്റ് ഒരു മണിക്കൂർ നമ്മൾ ബോട്ട് റൈഡ് കഴിഞ്ഞിട്ട് തിരിച്ച് എത്തി. ഫ്ലെമിംഗോ സഫാരി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ജെട്ടിയിലെത്തിയിരിക്കുകയാണ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് നാച്ചുറും അതിൻ്റെ എക്കോസിസ്റ്റം മറ്റും കാണാം. ബട്ട് അത് പറയുന്നതിന് മുമ്പ് എനിക്കൊരു വേറൊരു കാര്യം നിങ്ങൾ കണ്ടു കാണും. പ്ലാസ്റ്റിക്സൊക്കെ ഇഷ്ടംപോലെ ഇവിടെ ഒടിക്കിടക്കുന്നു. പ്ലാസ്റ്റിക് ബോട്ടിൽസ്, പ്ലാസ്റ്റിക് കവർ, ഇഷ്ടംപോലെ വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ കണക്കുന്ന കാണാനിടയായി. ഇനി നമ്മളിപ്പോൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ മെല്ലെ മെല്ലെ ചെയ്യുന്ന ഒരു വലിയ ദ്രോഹമാണ്. നമ്മൾ ഡിസ്പോസ് ചെയ്യുമ്പം പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക, ഇങ്ങനെയുള്ള നദീതടങ്ങളിലും പുഴകളിലും കടലിലൊന്നും വലിച്ചെറിയാതിരിക്കുക. അതൊക്കെ തിരിച്ച് നമുക്ക് തന്നെ ദോഷകരമാവും. പിന്നെ കമ്മിങ് ബാക്ക് ടു ദ ബോട്ട് റൈഡ്, വിഷ്വൽസ് എനിക്ക് അറിയില്ല, എന്ന് മാത്രം നന്നായിട്ടുണ്ടെന്ന് കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ കാണുക, വിലയിരുത്തുക. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് ഏകദേശം 50 സ്പീഷീസിനടുത്തുള്ള ബേർഡ്സിനെ ഇവിടെ കാണാൻ പറ്റും. എസ്പെഷ്യലി ഫ്ലെമിംഗോസ്, അവർ വരുന്നത് ഈ മാർച്ച്, അതായത് നവംബർ ടു മാർച്ച് വിൻ്റർ പീരീഡിലാണ് വരുന്നത്. അവരുടെ ഈ വെറ്റ്ലാൻഡ്സിൽ ലോറ്റേറ്റുന്ന സമയത്താണ് അവർക്ക് ഭക്ഷണം കിട്ടുന്നത് ആക്ച്വലി. അത് കഴിഞ്ഞ് അവർ തിരിച്ച് പോവും. ഇഷ്ടംപോലെ അതിഥികളെ കാണാൻ പറ്റി. ഇസ്രായേൽ, സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്, ഇവിടെ നിന്നൊക്കെ വരുന്ന ഇഷ്ടംപോലെ അതിഥികളെ കാണാൻ പറ്റും. നിങ്ങളൊരു നാച്ചുറൽ ലവർ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളൊരു ബേർഡ് ലവർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എനിക്കിതിനെപ്പറ്റി വലിയ ജ്ഞാനമില്ല, പക്ഷേ എങ്കിലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല നമുക്ക് പ്രകൃതിയോട് കുറച്ചും കൂടെ അടുക്കാൻ പറ്റും, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊരു പരിവർത്തനം ചിലപ്പോൾ വന്നേക്കും ഈ പ്രകൃതിയുടെ, യുനോ, വേസ്റ്റ് മാനേജ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. നിങ്ങൾ വരണം, കാണണം, പഠിക്കണം, ഇതിനെപ്പറ്റി അറിയണം. ഇവിടെ പഠിക്കാനായിട്ട് ഗൈഡുണ്ട്, മ്യൂസിയം ഉണ്ട്, പറഞ്ഞുതരാൻ ആൾക്കാരുണ്ട്. സോ നിങ്ങൾ വന്നിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യണം. വരാൻ എളുപ്പമാണ്. താനിലെത്തിയിട്ട് ഇവിടെ അടുത്താണ് താനെ ക്രീക്ക്, ഫ്ലെമിംഗോ സാങ്ച്വറി. പിന്നെ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു അപ്പോയിൻമെൻ്റ് എടുക്കുന്ന നല്ലതായിരിക്കും. ബിക്കോസ് ലോ ടൈഡ്, ഹൈ ടൈഡ് അതിനെപ്പറ്റി അറിയത്തില്ല. അപ്പോൾ അതിവരോട് ചോദിച്ചിട്ട് ഉണ്ടെങ്കിൽ മാത്രം വരിക. പെർ പേഴ്സണ് 330 rupees ആണ്. നിങ്ങൾക്ക് വലിയ ബോട്ട് വേണമെങ്കിൽ, അതായത് 7 പേരുള്ള ബോട്ട് വേണമെങ്കിൽ അത് 5000 രൂപ കിട്ടും, 5000 കിട്ടും. 24 പേരുള്ള ബോട്ടിന് നിങ്ങൾക്ക് 330 rupees ആണ്, 330 rupees. പിന്നെ വരുമ്പോൾ നിങ്ങൾ ആക്ച്വലി ഒരു കുപ്പി വെള്ളം, ഒരു സൺസ്ക്രീം, പിന്നെ യുനോ ബൈനോക്കുലേഴ്സ്, അതുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് വളരെ നല്ലതായിരിക്കും. ചൂടുണ്ടാവും, പിന്നെ നിങ്ങൾക്ക് ബൈനോക്കുലർ ഉണ്ടെങ്കിൽ പക്ഷികളൊക്കെ അടുത്ത് കാണാൻ പറ്റും. അവർ പറക്കുന്നതും ചിറക് വിടർന്നതും അതിൻ്റെ കളറും അതിൻ്റെ ഓരോ കോഡിങ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണുന്നതും കണ്ട് മനസ്സിലാക്കുന്നതും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾ വരണം. അതാണ് അപ്പോൾ ഈ ആഴ്ചയിലുള്ള വിശേഷങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സോറി ഫോർ ദ ബാഡ് വിഷ്വൽസ് ഇഫ് ഇറ്റ് ഈസ്, ബിക്കോസ് എനിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യുന്നതിൽ. ബോട്ടിൽ നമുക്ക് അങ്ങനെ നീങ്ങാൻ പറ്റില്ല, ഒച്ചയുണ്ടായിരുന്നു. സോ അതിന് അപ്പോളജീസ്. ബട്ട് നിങ്ങളത് കണ്ട് മനസ്സിലാക്കണം, എക്സ്പീരിയൻസ് ചെയ്യണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും. വിൻ്റർ പീരീഡിലാണ് ഐഡിയൽ ടൈം. നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നവംബർ ടു മാർച്ച്, അപ്പോൾ വരിക, കാണുക. അപ്പം ശരി, ബൈ.